എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് നാരായണീയത്തിൻ്റെ 86-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് മഹാഭാരത യുദ്ധത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വീരന്മാരുടെ, മഹാരഥന്മാരുടെ മൃത്യുവാണ്. ദ്രോണൻ്റെയും കർണൻ്റെയും. അവരുടെ മരണത്തിനെ പറ്റി മേൽപ്പത്തൂർ വർണ്ണിച്ചിട്ടില്ല എങ്കിലും യുദ്ധേ ദ്രോണസ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ദ്രോണപർവമാണ് വർണ്ണിക്കുന്നത് എന്നും അതിൻ്റെ അവസാനത്തിൽ ആ ഭാഗം തീരുമ്പോൾ അർജുനനും ധൃഷ്ടദ്യുമ്നനും കൂടിയിട്ട് ദ്രോണരെ വധിക്കണത്, അതാണ് അശ്വത്ഥാമാഹത കുഞ്ചര എന്നുള്ള ഒരു ചെറിയ കളവ് യുധിഷ്ഠിരനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ദ്രോണരെ വധിക്കുകയാണ് ചെയ്യണത് അവിടെ. അതിനുശേഷമാണ് കർണൻ സർവസൈന്യാധിപനാവണത്. ആ കർണനെ തൻ്റെ രഥം ചെളിയിൽ പൂണ്ടിട്ട് അതിൽ നിന്ന് എടുത്ത് പൊക്കുന്നതിനിടയ്ക്ക് അർജുനൻ വാളുകൊണ്ട് വെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെ രണ്ടുപേരെയും വധിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് ഇവിടെ മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത് ദുര്യോധനനെ വധിക്കുന്ന ആ ഭാഗമാണ്. ദുര്യോധനനെ വധിക്കുന്ന ഭാഗം വധിച്ചു എന്നൊന്നും പറയണില്ല. ഒറ്റ ശ്ലോകങ്ങളിലും ആരുടെയും വധം സൂചിപ്പിക്കണില്ല എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. ഭീഷ്മരുടെ കഥ പറഞ്ഞപ്പോഴും ദ്രോണരുടെ കഥ പറഞ്ഞപ്പോഴും കർണൻ്റെ കഥ പറഞ്ഞപ്പോഴും വധിച്ചു എന്ന് പറയണില്ല. അത് മഹാഭാരതത്തിലെ കഥ കൂടി കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കർണൻ്റെ മരണം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ദിവസത്തേക്ക് ശല്യര് സർവ്വസൈന്യാധിപനായി, ശല്യരെയും വധിച്ചു. അങ്ങനെ കൗരവരുടെ പടയിൽ പിന്നെ ആരും സൈന്യാധിപന്മാരില്ലാതെയായി. അങ്ങനെ വന്നപ്പോൾ ദുര്യോധനൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ദുശാസനനെ കൂടി ഭീമൻ വധിക്കൽ കഴിഞ്ഞു. ഇനി ദുര്യോധനനെ വധിക്കുക വേണ്ടു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദുര്യോധനനെ കാണാനില്ലാതെയാവുന്ന ഒരു സന്ദർഭമുണ്ട്. അതൊക്കെ മേൽപ്പത്തൂര് ഒഴിവാക്കിയിട്ടാണ് ശ്ലോകം രചിച്ചിരിക്കുന്നത്. നമുക്ക് 9-ാമത്തെ ശ്ലോകം നോക്കാം. യുദ്ധാദൌ തീർത്ഥഗാമീ സഖലു ഹലധരോ നൈമിഷ ക്ഷേത്രമൃച്ഛന്ന പ്രത്യുത്ഥായി സൂതക്ഷയകൃതഥ സുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞഘ്നം വല്വലം പർവണി പരിതലയൻ സ്നാദതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധനരണമശമം വീക്ഷ്യ യാതഃപുരീം തേ. ഇവിടെ ബലരാമൻ്റെ കഥയാണ് മേൽപ്പത്തൂര് വർണ്ണിക്കുന്നത്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ അഭ്യർത്ഥന അനുസരിച്ചിട്ട് അവരുടെ പക്ഷത്ത് ചേർന്നു എന്നും ശ്രീകൃഷ്ണൻ്റെ സൈന്യത്തിനെ കൗരവരുടെ പക്ഷത്തേക്ക് വിട്ടുകൊടുത്തു എന്നും ആദ്യം തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ബലഭദ്രൻ എവിടെയാണ് പോയത് എന്നൊരു സംശയം നമുക്കുണ്ടാവാം. ബലഭദ്രൻ പക്ഷേ നിഷ്പക്ഷനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യുദ്ധത്തിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവരോടും അതിൽ കൂടുതൽ കൗരവരോടും ബലഭദ്രന് സ്നേഹമുണ്ട്. ശിഷ്യവാത്സല്യം കൂടുതൽ ദുര്യോധനനോടാണ് താനും. അതുകൊണ്ട് എന്നാൽ കൗരവരുടെ പക്ഷം പിടിച്ചാൽ ശ്രീകൃഷ്ണൻ എന്താവും തോന്നുക? പ്രത്യേകിച്ച് കുന്തി തൻ്റെ അച്ഛമ്മങ്ങളായിട്ടിരിക്കുക, കുന്തിയുടെ മക്കളാണ് പാണ്ഡവ പക്ഷത്ത് എന്നുള്ളത് കൊണ്ട് അവിടെയല്ലേ പക്ഷം പിടിക്കേണ്ടത് എന്നൊക്കെ എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞാലോ എന്ന ആ ഒരു ചിന്ത കൊണ്ട്, എന്നാൽ ആരുടെയും പക്ഷം പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ബലഭദ്രൻ തീർത്ഥാടനത്തിനായി പോയി എന്നാണ് ഇവിടെ പറയണത്. യുദ്ധാദൌ, യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, സഖലു ഹലധരഹ തീർത്ഥഗാമി. ആ ഹലധരൻ, ഹലം എന്ന് പറഞ്ഞാൽ കലപ്പയാണ്, കലപ്പ ആയുധമായിട്ടുള്ളവൻ ബലഭദ്രൻ. ബലഭദ്രൻ എന്താണ് ചെയ്തത്? തീർത്ഥഗാമി, പല പല തീർത്ഥങ്ങളിലേക്കും സഞ്ചരിച്ചു അത്രേ. സരസ്വതി നദിയുടെ തീരത്തേക്ക്, അതുപോലെ പല പല നദികളിലേക്കും തടാകങ്ങളിലേക്കുമൊക്കെ സഞ്ചരിച്ചിട്ട് അവിടെയൊക്കെ കുറേ കാലം മുങ്ങിക്കുളിച്ച് താമസിച്ച് സ്വയം സംശുദ്ധനാവാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് ചെയ്തത് ബലഭദ്രര്. അങ്ങനെ പോയിട്ട് അതാണ് യുദ്ധാദൌ തീർത്ഥഗാമി സഖലു ഹലധരഹ. അങ്ങനെ പോയി പോയി ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശത്തെത്തി. അതാണ് പറയണത് നൈമിഷക്ഷേത്രം റിച്ഛൻ. നൈമിഷക്ഷേത്രം എന്ന് പറഞ്ഞാൽ നൈമിഷാരണ്യം, വളരെ പുണ്യപുരാതനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ എന്നും പുരാണ കഥകൾ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അവിടെ വച്ചിട്ടാണ് സൂതൻ തൻ്റെ ശിഷ്യന്മാർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. ആ രീതിയിലാണ്, ആ രീതിയിലും കൂടി മഹാഭാരതം
ഒരു ഗ്രന്ഥമായിട്ട് സൂതൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളായിട്ട് മഹാഭാരതം വികസിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വഭാവം ഇതൊരു ഒരാൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് മഹാഭാരത കഥ. പണ്ട് കാലത്ത് എല്ലാം ഒരുവിധം അങ്ങനെ തന്നെയാണ്, ഒരാൾ പറഞ്ഞു കൊടുക്കണു, ബാക്കി കുറേ പേര് കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമ്പ്രദായത്തിലാണ് കഥകൾ മുമ്പാക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ്, ആ രൂപത്തിൽ തന്നെയാണ് മഹാഭാരതവും രചിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ നൈമിഷ ക്ഷേത്രത്തിലേക്ക്, നൈമിഷാരണ്യത്തിലേക്ക് പോയി. ഈ സഞ്ചാരത്തിൻ്റെ ഇടയ്ക്ക് ബലഭദ്രൻ ഒരിക്കൽ നൈമിഷ ക്ഷേത്രത്തിലെത്തി. ഋച്ഛൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച് അവിടെ എത്തിയപ്പോൾ, അവിടെ വന്നപ്പോൾ എന്താണ് ഉണ്ടായത്? അപ്രത്യുത്ഥായി സൂതക്ഷയകൃത്ത്. ബലഭദ്രൻ അവിടെ വന്നപ്പോൾ ഒരു അതിഭയങ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ട് വന്നു. എന്താണത്? അപ്രത്യുത്ഥായി സൂത. സൂതൻ എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു കൊടുക്കുന്ന ആള് എന്നാണ് അർത്ഥം. ഇവിടെ സൂതന്റെ പേര് പറഞ്ഞിട്ടില്ല. വനമാല വ്യാഖ്യാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് സൂതന്റെ പേര് രോമഹർഷണൻ എന്നായിരുന്നു അത്രേ. ആ രോമഹർഷണൻ എന്നു പേരുള്ള സൂതൻ എന്താ ചെയ്തത്? അപ്രത്യുത്ഥായി ബലഭദ്രരെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ബഹുമാനിച്ചില്ല. ബാക്കി കുറെ മുനിമാരൊക്കെ അവിടെ കേൾക്കാനിരിക്കുന്നുണ്ട്, സൂതൻ പറയുന്ന കഥകൾ കേൾക്കാൻ കുറെ പേരവിടെ ഇരിക്കുന്നുണ്ട്. ബലഭദ്രര് ചെല്ലേണ്ട താമസം അവരെല്ലാവരും തന്നെ എണീറ്റ് നിന്ന് വളരെയധികം ആദര സൂചകമായിട്ട് കൈകൂപ്പുകയും തൊഴുതു നമസ്കരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കഥ പറയുന്ന സൂതൻ അഥവാ രോമഹർഷണൻ അവിടെ നിന്ന് ഒന്ന് അനങ്ങുക പോലും ഉണ്ടായില്ല. അതിൽ ക്രുദ്ധനായ ബലഭദ്രൻ ആ സൂതനെ അങ്ങോട്ട് വധിച്ചു. അതാണ് പറയണത് അപ്രത്യുത്ഥായി സൂതക്ഷയകൃത്ത്. ബലഭദ്രനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കാതിരുന്ന സൂതനെ കൊന്നു, അവിടെ വച്ച് തന്നെ വധിച്ചിട്ട്. അഥ തത്പദേ സുതം കൽപ്പയിത്വ. അനന്തരം അപ്പോൾ കഥ പറയണ ആള് പോയാൽ പിന്നെന്താ ചെയ്യുക? അവിടെ ഒരാൾ വേണമല്ലോ കഥ പറയാൻ. അതിനു വേണ്ടിയിട്ട് ആരെയാണ് വച്ചത്? തത്പദേ സുതം കൽപ്പയിത്വ. തത്പദേ ആ സൂതന്റെ സ്ഥാനത്ത് അച്ഛൻ പോയപ്പോൾ അവിടെ മകനെ ആരോപിച്ചു, മകന് ആ സ്ഥാനം കൊടുത്തു. അതാണ് പുരാണ പാരായണത്തിനു വേണ്ടിയിട്ട് രോമഹർഷണന്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസിനെ അവരോധിച്ചു. ഇനി ഉഗ്രശ്രവസാണ് കഥകളൊക്കെ പാരായണം ചെയ്യേണ്ടത് എന്ന് ബലഭദ്രൻ തീരുമാനിച്ച് ആ സ്ഥാനത്ത് അവരോധിച്ചു എന്നർത്ഥം. തത്പദേ സുതം കൽപ്പയിത്വ. ഇനി മാത്രമല്ല, വേറൊരാളെ കൂടി അവിടെ ചെന്ന് വധിക്കേണ്ടതായിട്ട് വന്നു. അതാരാണ്? പർവണി യജ്ഞഘ്നം വല്വലം പരിതലയൻ. പർവണി, പർവം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച. രണ്ടാഴ്ച കൂടുമ്പോൾ പക്ഷം പർവം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അർത്ഥം. രണ്ടാഴ്ചകളാണ് ചാന്ദ്ര മാസങ്ങളെ ആധാരമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ചന്ദ്രന്റെ പൗർണമിയെയും അമാവാസിയെയും ആധാരമാക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് പക്ഷങ്ങൾ, വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും. അങ്ങനെ ഈ രണ്ട് പക്ഷങ്ങൾ ഒരു മാസത്തിലുണ്ടാവും. അങ്ങനെ പക്ഷങ്ങളില് പർവ്വങ്ങളില് ഒരു യാഗം നടത്താറുണ്ട് ഈ നൈമിഷ ക്ഷേത്രത്തിൽ വച്ച് തന്നെയാണ്. പക്ഷേ ആ പർവണി ഓരോ പർവ്വത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നതായ യജ്ഞം, ആ യജ്ഞത്തെ ധ്വംസിക്കാൻ വേണ്ടിയിട്ട് യജ്ഞഘ്നം, ആ യജ്ഞത്തെ ഇല്ലാതെയാക്കുന്നതിന്, നശിപ്പിക്കുന്നതിന്, അതിലേക്ക് മലമൂത്ര വിസർജനം ചെയ്യുക, ചോരയൊഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ യാഗം മുടിക്കാൻ നടക്കുന്ന ഒരു അസുരൻ്റെ, ആ അസുരൻ്റെ പേരാണ് വല്വലൻ അഥവാ ബല്വലൻ. ആ അസുരനെയും എന്ത് ചെയ്തു? പരിതലയൻ, തൻ്റെ കലപ്പ കൊണ്ടടിച്ചിട്ട് ചതച്ചു വിട്ടു. അതാണ് പരിതലയൻ എന്ന് പറഞ്ഞത്. ബല്വലം ഗഗനേജരം മുസലേന അനഹത് എന്നാണ് ഭാഗവതത്തിൽ പറയണത്. മുസലേന, മുസലം കൊണ്ടാണ്, കലപ്പ കൊണ്ടല്ല, ഉലക്ക കൊണ്ടാണ്. ആ ഉലക്ക കൊണ്ട് അടിച്ചിട്ട് അയാളെ പരത്തി കളഞ്ഞു, ചതച്ചു കളഞ്ഞു എന്നർത്ഥം. അപ്പോൾ യാഗം ഇനി മുതൽ, ഇയാളുടെ മരണത്തിന് ശേഷം യാതൊരു മുടക്കവും കൂടാതെ നടത്തിക്കൊണ്ടു പോവാം എന്നുള്ളൊരു സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് സ്നാതതീർത്ഥ ബലഭദ്രൻ പിന്നെ എന്താ ചെയ്തത്? പിന്നെയും അവിടെ നിന്ന് കുറേ കുറേ തീർത്ഥങ്ങളിൽ ആറാടി അവിടെയൊക്കെ മുങ്ങി പല പല ദിക്കുകളിലും പല ക്ഷേത്രങ്ങളിലും പോയി അവിടെയുള്ള പ്രതിഷ്ഠകളെ ആരാധിച്ചിട്ട് പല പല തീർത്ഥങ്ങളിലും പോയി മുങ്ങിക്കുളിച്ചിട്ട് സ്വയം ശുദ്ധനായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി, അത് മേൽപ്പത്തൂര് പറയണില്ല. നാരദൻ അവിടെ വന്നു അത്രേ. നാരദൻ ലോകം മുഴുവനും സഞ്ചരിച്ച് നടക്കുന്ന ആളാണ്. അപ്പോൾ നാരദനുമായിട്ട് സംസാരിച്ചപ്പോൾ ബലഭദ്രർക്ക് മനസ്സിലായി യുദ്ധം ഏതാണ്ട് തീരാറായി, അതിൻ്റെ അവസാന ഘട്ടം, ഭീമനും ദുര്യോധനനും കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പോൾ
എത്ര എന്തൊക്കെ പറഞ്ഞാലും ചിലതൊക്കെ കാണാനുള്ള യോഗമുണ്ട്. ബലഭദ്രരുടെ രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ഭീമസേനനും ദുര്യോധനനും. അവരുടെ യുദ്ധം കാണാം എന്ന് വിചാരിച്ചിട്ട് ആ തീർത്ഥയാത്രയൊക്കെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ബലഭദ്രൻ എവിടേക്ക് വന്നു? ഇവരെ യുദ്ധം ചെയ്യുന്ന ആ യുദ്ധഭൂമിയിലേക്ക് വന്നു. ദുര്യോധനനും ഭീമസേനനും യുദ്ധം ചെയ്യുന്നത് കാണാനായിട്ട് ബലരാമനും എത്തി എന്നാണ് പറയണത്. അതാണ് രണാന്തേ സ്നാതതീർത്ഥ രണാന്തേ സംപ്രാപ്ത കുരുക്ഷേത്രത്തിലെത്തി. യുദ്ധാവസാനത്തിൽ രണാന്തേ കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ബലഭദ്രൻ എന്നർത്ഥം. എന്നിട്ട് ഭീമ ദുര്യോധനരണം അശമം വീക്ഷ്യ, ഭീമന്റെയും ദുര്യോധനന്റെയും യുദ്ധം അതിന് യാതൊരു ശമനവുമില്ല എന്ന് കണ്ടിട്ട്, അവർ രണ്ടുപേരും തുല്യ ശക്തിമാന്മാരാണ്, ഒരേപോലെ അങ്ങടും ഇങ്ങടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ തോൽക്കേ, അങ്ങനെ വന്നാലല്ലേ മറ്റാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ രണ്ടും നടക്കണില്ല, രണ്ടുപേരും തോൽക്കണില്ല, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ജയിക്കണമില്ല. അത് കണ്ടപ്പോൾ ബലഭദ്രർക്ക് ആകെ മനസ്സ് മാറി. ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കണതിൽ യാതൊരു അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ട് അതാണ് ഭീമ ദുര്യോധനരണം അശമം വീക്ഷ്യ, ആ യുദ്ധത്തിനെ ശമിപ്പിക്കാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് തേ പുരീം യാതഹ, ഭഗവാനെ ബലഭദ്രർ എന്താ ചെയ്തത്? അങ്ങയുടെ പുരിയിലേക്ക് ദ്വാരകാപുരിയിലേക്ക് മടങ്ങിപ്പോവുകയും ഉണ്ടായല്ലോ എന്നാണ് ഇവിടെ പറയണത്. കഥ ഇത്രേ പറയണുള്ളൂ. അതിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണ് നാരദൻ പറഞ്ഞിട്ട് അറിഞ്ഞിട്ടാണ് ബലഭദ്രൻ ദുര്യോധനനും ഭീമനും തമ്മിലുള്ള യുദ്ധം കാണാൻ വേണ്ടിയിട്ട് വന്നത് എന്ന്. എന്നിട്ട് അതിൽ ഇടപെടാനൊക്കെ ഒരു ശ്രമം നടത്തി നോക്കി, പക്ഷേ ശ്രീകൃഷ്ണൻ സമ്മതിച്ചില്ല. അതിൻ്റെ സാഹചര്യം ഇങ്ങനെയാണ് ഉണ്ടായത്. ആദ്യം തന്നെ പറഞ്ഞു, ദുര്യോധനൻ്റെ പടകളിൽ എല്ലാവരും തന്നെ അവസാനിച്ചു, ശല്യരു കൂടി വീണു, ഇനി ദുര്യോധനൻ മാത്രമേ ബാക്കിയുള്ളൂ, അശ്വത്ഥാമാവും ദുര്യോധനനും മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് കണ്ടപ്പോൾ മനസ്സാകെ നീറി പുകഞ്ഞിട്ട് എങ്ങനെയാണ് ഈ പാണ്ഡവരെ തോൽപ്പിക്കേണ്ടത് എന്നുള്ള ആശങ്കയോടുകൂടിയിട്ട് മേലെ ആസകലം മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ദുര്യോധനൻ ഒരു കുളത്തിൽ പോയിട്ട് മുങ്ങിക്കിടന്നു എന്നാണ് കഥ. അങ്ങനെ അവസാനത്തെ ദിവസത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ട് പാണ്ഡവരെല്ലാവരും ആ യുദ്ധക്കളത്തിലെത്തിയപ്പോൾ അവിടെ ആരെയും കാണാനുമില്ല. എവിടെ പോയി ദുര്യോധനൻ എന്ന് ആശങ്കിച്ച് നടക്കുകയാണ്. അപ്പം എല്ലാവരും കൂടി പറഞ്ഞു, പാണ്ഡവര് യുധിഷ്ഠിരനൊഴികെ ബാക്കി എല്ലാവരും കൂടി പറഞ്ഞു, അയാൾ പേടിച്ചോടി പോയിട്ടുണ്ടാവും, ഇനി ഒറ്റയ്ക്ക് പോരാടാനൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് യുദ്ധം മതിയാക്കി. എല്ലാവരും ഒരുവിധം മരിച്ചുപോയി, ഇനി ദുര്യോധനൻ മാത്രമല്ലേ ബാക്കിയുള്ളൂ, അയാളെ തോൽപ്പിക്കാൻ വലിയ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് സൈന്യം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് പേടിച്ചോടി പോയതാവും ദുര്യോധനൻ എന്ന് എല്ലാവരും കൂടിയിട്ട് പറഞ്ഞ് അങ്ങനെ തീർപ്പാക്കാൻ നോക്കിയപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ദുര്യോധനന് എത്രയും ശക്തിയില്ലാതിരുന്നോട്ടെ, അയാൾ മേലാസകലം മുറിവേറ്റു, അവിടെ വീണ് ഭൂമിയിൽ കിടക്കുകയാണെന്നിരുന്നോട്ടെ, പക്ഷേ ഭീരുവല്ല, ഓടിപ്പോകുന്നില്ല, വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കാവും എന്ന് യുധിഷ്ഠിരൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ഭീമസേനന് മാംസം കൊണ്ടുകൊടുക്കുന്ന ഒരു കാട്ടാളൻ ഓടി വന്നിട്ടൊരു വാർത്ത പറഞ്ഞു. എന്താണെന്നുണ്ടെങ്കിൽ, ശരീരം മുഴുവനും മുറിവേറ്റിട്ടുള്ള ദുര്യോധനൻ കാടിനടുത്തുള്ള ഒരു കുളത്തിൽ ഒരു തടാകത്തിൽ മുങ്ങിക്കിടക്കാൻ പോണത് കണ്ടു അത്രേ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ആ തടാകത്തിൻ്റെ അടുത്തേക്ക് പോയി. പാണ്ഡവന്മാരെല്ലാവരും ഉണ്ട്, കൃഷ്ണനും ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയും ദുര്യോധനനെ കാണാനില്ല. ഈ ദുര്യോധനന് 1000 ആനകളുടെ 10,000 ആനകളുടെ ശക്തി ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എത്ര നേരം പുറത്ത് കഴിയാൻ പറ്റുമോ, വെള്ളത്തിന് പുറത്ത് കഴിയാൻ പറ്റുമോ, അത്രയും തന്നെ വെള്ളത്തിൻ്റെ അകത്തും കഴിയാൻ പറ്റും. അപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്ന് ഏതാണ്ട് മനസ്സിലായി യുധിഷ്ഠിരാദികൾക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ ദുര്യോധനനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് വേണമല്ലോ യുദ്ധം ചെയ്യാൻ. അപ്പോൾ ദുര്യോധനൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് യുദ്ധം തീർന്നു എന്ന് പറയാറായിട്ടില്ല. ദുര്യോധനന് ആയുസ്സുള്ളിടത്തോളം അയാൾ എപ്പോഴും പ്രതിപക്ഷത്തുണ്ട്, ശത്രുവാണ്. അതുകൊണ്ട് ദുര്യോധനനെ തോൽപ്പിച്ചാൽ തന്നെയേ രാജ്യം പരിപൂർണമായിട്ട് പാണ്ഡവന്മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വേണം വിചാരിക്കാൻ എന്ന് ശ്രീകൃഷ്ണനെ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് വെള്ളത്തിൻ്റെ അകത്ത് കിടക്കുന്ന ദുര്യോധനനെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തണം എന്ന് യുധിഷ്ഠിരൻ തീർച്ചപ്പെടുത്തിയത്. എന്നിട്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദുര്യോധനനെ പറ്റിയിട്ട് അനവധി കുറ്റം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്തില്ലേ, നീ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തിയില്ലേ, ഞങ്ങളെയൊക്കെ ചൂതുകളിയിൽ തോൽപ്പിച്ചിട്ട് കാട്ടിലേക്ക് പറഞ്ഞയച്ചില്ലേ, അങ്ങനെ എങ്ങനെ നീ ഭീരുവല്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് തോൽക്കുമെന്ന് കണ്ടപ്പോഴല്ലേ നീ വെള്ളത്തിൽ പോയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ അവിടെ നിന്നുകൊണ്ട് കുറേ അധികം അങ്ങോട്ട് ചീത്ത പറഞ്ഞു ദുര്യോധനനെ. അതങ്ങോട്ട് കേട്ടപ്പോഴേക്കും സഹിക്കാൻ വയ്യാതെ ദുര്യോധനൻ ആന വെള്ളത്തുനിന്ന് കയറി വരുന്ന പോലെ ഇങ്ങോട്ട് വന്നു.
എന്നിട്ട് പറഞ്ഞു, നിങ്ങളെയൊക്കെ എനിക്ക് യാതൊരു പേടിയില്ല, പോ പുല്ലുകളെ, നിങ്ങളെയൊന്നും എനിക്ക് യാതൊരു പേടിയില്ല. ഇനിയും അഞ്ചു പേര് വന്നാലും ഞാൻ അഞ്ചു പേരെയും തോൽപ്പിക്കാൻ അത്രയ്ക്ക് ഇപ്പോഴും ശക്തി എനിക്കുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണനും കൂടി വന്നോളൂ, ഞാൻ അവനെ കൂടി തോൽപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്നോട് നേരിടാനുള്ള ശക്തിയൊന്നും ഇപ്പം ഇല്ലയെന്ന് എനിക്കറിയാം. അപ്പോൾ യുധിഷ്ഠിരൻ വലിയ ഒരു വിശാല മനസ്കനായിട്ട് ദുര്യോധനനോട് പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിന്നെ ഞങ്ങൾ അഞ്ചാളും കൂടി എന്തായാലും നേരിടില്ല. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളോട് യുദ്ധം ചെയ്തോ. വലിയ വിശാല മനസ്കനായിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞ വാക്കുകളാണ്. അത് കേട്ടതോട് കൂടിയിട്ട് ശ്രീകൃഷ്ണന് വളരെയധികം പരിഭ്രമമായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സഹദേവനോടോ അല്ലെങ്കിൽ അർജുനനോടോ അല്ലെങ്കിൽ നകുലനോടൊക്കെ യുദ്ധം ചെയ്ത് വേണമെങ്കിൽ യുധിഷ്ഠിരനോട് യുദ്ധം ചെയ്താൽ പോലും അവരാരും ഇനിയും തോറ്റുപോകും ദുര്യോധനന്റെ മുമ്പില്. ദുര്യോധനനോട് യുദ്ധം ചെയ്യാൻ ഇനിയും ലേശം ശക്തി ബാക്കിയുള്ള ഒരേ ഒരാള് ഭീമസേനൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭീമസേനൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. പക്ഷേ കൊടുത്ത വാക്കല്ലേ, ഇനിയൊന്നും പറയാനില്ലല്ലോ. എന്നിട്ട് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, നിന്നെ ഞങ്ങൾ അഞ്ചു പേര് കൂടിയിട്ടൊന്നും വധിക്കില്ല, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ദുര്യോധനൻ അവകാശപ്പെടുമ്പോൾ യുധിഷ്ഠിരൻ ദുര്യോധനനോട് പറയാണ്, എൻ്റെ മകൻ എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അഭിമന്യു ഒറ്റയ്ക്കായിരുന്നു, നിങ്ങളെല്ലാവരും കൂടിയിട്ട് ആറ് പേര് കൂടിയിട്ട് അവനെ കൊന്നില്ലേ, എന്നാലും ധർമ്മയുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നിന്നെ ആക്രമിക്കൊന്നുമില്ല, നീ പറഞ്ഞോ ആരാ വേണ്ടതെന്ന് എന്ന് വരെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, നിങ്ങൾ അഞ്ചു പേര് അല്ലെങ്കിൽ ആറ് പേര് വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷേ ചാവാൻ ആരാ തയ്യാറായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓടി വന്നോ എന്ന് പറഞ്ഞു. അർജുനന് കഠിനമായിട്ട് ദേഷ്യം വന്നു, ഞാനിപ്പോൾ ഇവനെ ഇടിച്ചു കൊല്ലും എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് ഞാനാണ്, ഇവൻ്റെ കൈ കൊണ്ട് എത്രയോ നൊന്തു എനിക്ക്, ഞാനാണ് ഇവനെ കൊല്ലാൻ പോണത് എന്ന് പറഞ്ഞിട്ട് ഭീമസേനൻ തൻ്റെ ഗദയും എടുത്തുകൊണ്ട് ദുര്യോധനൻ്റെ നേർക്ക് ചെല്ലുകയാണ്. എന്നിട്ടാണ് കഠിനമായിട്ടുള്ള യുദ്ധം, ആ തടാകത്തിൻ്റെ കരയിലെ കുരുക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, എന്നിട്ടും ആ യുദ്ധം നടക്കുകയാണ് അവിടെ വെച്ചിട്ട്. അപ്പോഴാണ് യുദ്ധം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബലരാമൻ അവിടെ പറഞ്ഞത്. ബലരാമൻ രണ്ടുപേർക്കും അനുഗ്രഹം കൊടുത്തു, കുറച്ച് കൂടുതൽ അനുഗ്രഹം ദുര്യോധനന് കൊടുത്താലായി എന്ന് പറഞ്ഞാൽ ദുര്യോധനനോട് പക്ഷഭേദമൊക്കെ ഉണ്ട് ബലരാമന്. ഭീമസേനോട് ശ്രീകൃഷ്ണനും പക്ഷഭേദമുണ്ട്. രണ്ടുപേരും എല്ലാവർക്കും അനുഗ്രഹമൊക്കെ കൊടുത്തു. അങ്ങനെ കഠിനമായിട്ടുള്ള യുദ്ധം തുടങ്ങി. യുദ്ധത്തിലെ ഭീമൻ പലതവണ അടികൊണ്ട് വീണു ദുര്യോധനൻ്റെ, പക്ഷേ ധർമ്മ യുദ്ധം തന്നെ ചെയ്തുള്ളൂ. അവസാനം ചാടി എണീറ്റ് പിന്നെയും യുദ്ധത്തിനൊരുങ്ങി. അവസാനം എങ്ങനെയായാലാണ് ദുര്യോധനൻ മരിക്കുക എന്നുള്ളത് മാത്രം ഭീമസേനന് അറിയാതെയായി. എത്ര യുദ്ധം ചെയ്തിട്ടും ദുര്യോധനന് യാതൊരു ക്ഷീണവും ഭീമസേനൻ കുറേശ്ശെ ക്ഷീണിക്കാൻ തുടങ്ങി. അവസാനം കൃഷ്ണൻ എന്ത് ചെയ്തു, തൊട്ടപ്പുറത്ത് നിന്ന് ചില സിഗ്നലുകൾ കൊടുക്കാൻ തുടങ്ങി. തുടയിൽ അടിച്ചാൽ മാത്രമേ ദുര്യോധനൻ മരിക്കുള്ളൂ എന്നുള്ളത് ഗാന്ധാരി ദുര്യോധനന് കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ ഒരു കാഴ്ച, അതിന് വേണ്ടിയിട്ടൊരു സൂചന കൊടുക്കാൻ വേണ്ടി ഭീമസേനൻ്റെ നേരെ എതിർഭാഗത്ത് നിന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ തുടക്കി തല്ലിയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് യുദ്ധം നടക്കുകയാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, കേമായി കേമായി എന്ന് കാണിക്കണ പോലെ തുടയിൽ തല്ലി കാണിച്ചു കൊടുത്തു. പക്ഷേ ഭീമസേനന് നേരെ നോക്കിയിട്ട് തുടയുമ്പോൾ തല്ലാൻ പറ്റില്ല, ധർമ്മയുദ്ധമാണല്ലോ. ഭീമസേനൻ എന്ത് ചെയ്തു, ദുര്യോധനൻ്റെ അടി കൊണ്ടിട്ട് ഒന്ന് താഴ്ന്നതുപോലെ കാണിച്ചു, തലയൊന്ന് താഴ്ത്തി. ദുര്യോധനൻ തലയ്ക്ക് നോക്കി ഒന്നങ്ങോട്ട് കൊടുത്തു ഭീമസേനന്. തലയ്ക്ക് തല്ലാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും വലിയ യുദ്ധ നിയമമാണ്, ദ്വന്ദ്വയുദ്ധത്തിലെ ഏറ്റവും വലിയൊരു നിയമമാണ് തലയ്ക്ക് തല്ലരുതെന്ന്. ഉടനെ തന്നെ കുനിഞ്ഞ ഭീമൻ കയ്യിലുണ്ടായിരുന്ന അതിശക്തമായിട്ടുള്ള ഗദ കൊണ്ട് ദുര്യോധനൻ്റെ തുട തല്ലി അങ്ങോട്ട് പൊളിച്ചു. ദുര്യോധനൻ തുട തകർന്ന പാടെ നിലത്തേക്ക് അങ്ങോട്ട് വീണു. ഉടനെ തന്നെ ഭീമസേനൻ മറ്റേ തുടയും തല്ലി അങ്ങോട്ട് തകർത്തു. എന്നിട്ട് ദുര്യോധനൻ്റെ തലയിൽ അടിക്കാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും യുധിഷ്ഠിരൻ പോയി തടഞ്ഞു. ബലഭദ്രരെ ഭീമസേനനെ കൊല്ലാൻ നോക്കി. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇടപെടരുത്, അത് നമ്മൾ തമ്മിലുള്ള യുദ്ധമൊന്നുമല്ല, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ്, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന്. അപ്പോഴാണ് ബലഭദ്രർക്ക് മനസ്സിലായത്, ഇവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ട് ബലഭദ്രര് തിരിച്ച് ദ്വാരകാപുരിയിലേക്ക് പോയി എന്ന് പറഞ്ഞ കഥ അതാണ് ഇവിടെ അവസാനിപ്പിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് വധിച്ചു ഭീമസേനൻ തൻ്റെ ഗദ കൊണ്ട് അടിച്ചിട്ട് ദുര്യോധനനെ ഒരു തരത്തിൽ അനങ്ങാൻ പറ്റാത്ത അവശതയിലാക്കി തീർത്തു. അവസാനം ദുര്യോധനൻ ആ യുദ്ധക്കളത്തിൽ വീണ് മരിക്കുകയാണ് ചെയ്യണത്. അതിനിടയ്ക്കാണ് അശ്വത്ഥാമാവിനെ ഒരു അര ദിവസത്തെ ഒരു രാത്രിയിലെ മാത്രം സർവ്വസൈന്യാധിപനായി വാഴിച്ചിട്ട് അശ്വത്ഥാമാവിനെ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. ആ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം.
ഇന്ന് ദുര്യോധന വധത്തിൻ്റെ ആ ഒരു സത്തായിട്ടുള്ള ഈ ഒമ്പതാമത്തെ ശ്ലോകം നമുക്ക് ഒന്നുകൂടി ചൊല്ലി നോക്കാം. യുദ്ധാദൌ തീർത്ഥഗാമീ സഖലുഹലധരോ നൈമിഷക്ഷേത്രമൃച്ഛന്ന പ്രത്യുത്ഥായി സൂതക്ഷയകൃതഥ സുതം തത്പദേ കൽപ്പയിത്വാ യജ്ഞഘ്നം വല്വലം പർവണി പരിതലയൻ സ്നാതീർത്ഥോരണാന്തേ സംപ്രാപ്തോ ഭീമദുര്യോധനരണമശമം വീക്ഷ്യ യാതപുരീം തേ. ഇനി അശ്വത്ഥാമാവിന് എന്തൊരു കർത്തവ്യമാണ് ചെയ്യാനുള്ളത്? ഒരു അര ദിവസത്തെ സർവസൈന്യാധിപനാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് മേൽപ്പത്തൂര് അടുത്ത ശ്ലോകത്തിലാണ് വർണ്ണിക്കുന്നത്. നമുക്കത് അടുത്ത ദിവസം നോക്കാം. ഭഗവാന്റെ ഓരോരോ ഇടപെടൽ ഈ ശ്ലോകത്തിലുണ്ടായി. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പലതവണ കണ്ടു ഈ ശ്ലോകത്തിൽ ബലഭദ്രര് ഭീമസേനനെ വധിക്കുമോ എന്ന് ശ്രീകൃഷ്ണന് തന്നെ സംശയമായപ്പോൾ ആ യുദ്ധത്തിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ആലിംഗനം ചെയ്ത് മാറ്റി നിർത്തി ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിൽ, ഗുരുവായൂരപ്പന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.